കാലവർഷത്തിൽ നശിച്ച കാർഷിക വിളകൾക്കുള്ള ഇൻഷുറൻസ് തുക ലഭിക്കാതായതോടെ കർഷകർ ദുരിതത്തിൽ. ഇതോടൊപ്പം ഹോർട്ടികോർപ്പിന് നൽകിയ വിളകളുടെ വിലയും മാസങ്ങളായി ലഭിക്കാത്തത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ്. കാലവർഷക്കെടുതിയിൽ വിള നശിച്ച കർഷകർക്ക് യഥാസമയം ഇൻഷുറൻസ് തുക ലഭിക്കാത്തതും ഹോർട്ടികോർപ്പിന് നൽകിയ ഉൽപ്പന്നങ്ങളുടെ തുക ലഭിക്കാത്തതുമാണ് കർഷകർക്ക് ദുരിതമാവുന്നത്. ജില്ലയിൽ നിരവധി കർഷകർക്കാണ് സർക്കാരിൽ നിന്നും ഭീമമായ തുക ഇൻഷുറൻസായി മാത്രം ലഭിക്കാനുള്ളത്. മുൻവർഷങ്ങളിലെ കൃഷിനാശത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഇൻഷുറൻസ് തുക പോലും ഇനിയും ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി. കൃഷിവകുപ്പ് ഓഫീസുകളിൽ നിന്ന് ഫയലുകൾ സമയബന്ധിതമായി നീങ്ങാത്തതാണ് കർഷകർക്ക് ദുരിതമാവുന്നത്. തുടർച്ചയായി വന്ന നിപ്പയും പ്രളയവും കോവിഡുമൊക്കെ കർഷകരെ ദുരിതത്തിലാക്കിയതിനിടെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനാസ്ഥയും തിരിച്ചടിയാവുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലവർഷക്കെടുതി ബാധിച്ച മലയോര പഞ്ചായത്തുകളിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് ഇത്തവണ നശിച്ചത്. കൊടിയത്തൂരിൽ 12 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷി നശിച്ചിരുന്നു. കർഷകരുടെ 35,000-ലധികം വാഴകൾ വെള്ളം കയറി നശിച്ചതാണ് പ്രാഥമിക കണക്ക്. ഇതുമൂലം 1 കോടിയോളം രൂപയുടെ നഷ്ടവുമുണ്ടായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 61,72,000 രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. മഴക്കെടുതി മൂലം പ്രധാനമായും വാഴക്കൃഷിയാണ് നശിച്ചത്. നേന്ത്രക്കുലകൾക്ക് വില അല്പമൊന്ന് വർദ്ധിച്ച് കർഷകർക്ക് ആശ്വാസമാവുന്നതിനിടെയാണ് ഇടുത്തി പോലെ കൃഷിനാശം സംഭവിച്ചതും. ഇനിയെങ്കിലും ഇൻഷുറൻസ് തുക കുടിശ്ശികയടക്കം ലഭ്യമായില്ലെങ്കിൽ അടുത്ത തവണ കൃഷി ഇറക്കാനാവില്ലെന്ന് കാരശ്ശേരിയിലെ കർഷകനായ ഇ.പി. ബാബു പറഞ്ഞു. ഓണത്തിന് നമ്മൾക്ക് ലഭിക്കേണ്ട പൈസകളൊന്നും കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഓണമായിട്ട് ഞങ്ങൾ കഷ്ടത്തിൽ തന്നെയാണ്. കൃഷി ഇൻഷുറൻസ് ചെയ്തതിൻ്റെ പണം, ഹോർട്ടികോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ട തുകയും ഒക്കെ ഓണം കൃത്യമായി ഓണത്തിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾക്ക് ഓണത്തിനൊരു ആഘോഷമായി നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഫണ്ടുകളൊന്നും ഇതുവരെ വന്നില്ല. സർക്കാർ തലത്തിൽ പെൻഷനും കിറ്റും എല്ലാം നൽകുമ്പോൾ ഞങ്ങളെ കർഷകരെയും കൂടെ ഒന്ന് പരിഗണിച്ചാൽ നന്നായിരുന്നു. VFPCK അംഗത്വമുള്ള 185 കർഷകരാണ് പ്രദേശത്തുള്ളത്. കൃഷിഭവനിൽ നിന്ന് എല്ലാ പിന്തുണയും ലഭിക്കുമ്പോഴും അതിനപ്പുറത്തേക്കുള്ള ഓഫീസുകളിൽ നിന്ന് സമയബന്ധിതമായി ഫയലുകൾ നീങ്ങാത്തതാണ് ഇൻഷുറൻസ് തുക യഥാസമയം ലഭിക്കാത്തതിന് കാരണം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും ബാങ്കിൽ നിന്ന് ലോണെടുത്തും കൃഷി ഇറക്കുന്ന കർഷകർക്ക് പ്രകൃതി ദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുമ്പോൾ സർക്കാരെങ്കിലും യഥാസമയം കനിയണമെന്നാണ് കർഷകരുടെ ആവശ്യം. കോഴിക്കോട് വേങ്ങേരിയിൽ പ്രവർത്തിക്കുന്ന ഹോർട്ടികോർപ്പിൽ നേന്ത്രക്കായയും പച്ചക്കറിയും ഉൾപ്പെടെ നൽകിയ കർഷകർക്ക് മാസങ്ങളായി ഇതിൻ്റെ പണവും ലഭിച്ചിട്ടില്ല. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെ ഇത്തരത്തിൽ കർഷകർക്ക് ലഭിക്കാനുണ്ട്. ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അവർ കൈമലർത്തുകയാണെന്ന് കർഷകനായ അടുക്കത്തിൽ മുഹമ്മദാജി പറഞ്ഞു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.